ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സേഫായിട്ട് വീട്ടിൽ തന്നെ ഇരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചെമ്മീൻ കറിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇന്ന് ഞങ്ങൾക്ക് ഉച്ചക്കാലത്തേക്ക് കൊഞ്ചാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ തേങ്ങ കരച്ച് മാങ്ങ കെട്ട് നല്ല കിഡിലൊരു കറി വെച്ചേക്കാമെന്ന്. അതാകുമ്പോൾ ഞങ്ങളുടെ വാപ്ചയ്ക്കും ഭയങ്കര ഇഷ്ടമാണ്. ചോറിൻ്റെ കൂടി ഈ ഒരൊറ്റ കറി മതി, വേറെ കറിയൊന്നും വെക്കേണ്ട കാര്യമില്ല. അപ്പം നമ്മൾ കൊഞ്ച് കഴുകി വൃത്തിയാക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചട്ടിയിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഈ നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൊഞ്ചിന് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ചെറിയ ഫ്ലെയിം വെച്ചിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് കൊഞ്ചൊന്ന് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കണം. അതാകുമ്പോൾ നമ്മുടെ കൊഞ്ചും വേവും, കുറച്ച് വെള്ളവും കൂടെ പറ്റും. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഒന്ന് തുറന്ന് നോക്കാം. നമ്മുടെ കൊഞ്ചൊന്ന് വെന്തിട്ടുണ്ട്, കുറച്ച് വെള്ളം പറ്റി മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു തക്കാളിയും 2 പച്ചമുളകും കൂടെ ചെറുതായി അരിഞ്ഞത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിതിലേക്ക് മാങ്ങ കൂടി ആഡ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഒരു തക്കാളിയുടെ ആവശ്യമുള്ളേ. പുളിക്കുള്ളതെല്ലാം നമ്മൾ മാങ്ങ കൂടി മിക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ കറക്റ്റ് പുളി ആയിക്കോളും. ഇനി നമുക്കിതിലേക്ക് ഒരു മാങ്ങയുടെ പകുതി അരിഞ്ഞെടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിതിപ്പം വെള്ളമുണ്ടനാണ് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം പുളിയുള്ളൊരു മാങ്ങാണിത്, അതുകൊണ്ട് ഞാൻ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾ എടുക്കുമ്പം പുളി കുറവുള്ള മാങ്ങാണെങ്കിൽ ഒരു മാങ്ങ മൊത്തം ഇടാവെ. ഇതിപ്പോൾ നല്ല പുളിയുള്ള മാങ്ങ ആയതുകൊണ്ടാണ് ഞാൻ പകുതി ഇട്ടിരിക്കുന്നത്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. നമുക്കിതിലേക്ക് വേണമെന്ന അരപ്പ് റെഡിയാക്കാം. അതിനുവേണ്ടി ഒരു ജാറിലേക്ക് ഒരു അരമുറി തേങ്ങ തിരികെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കൊച്ചുള്ളിയും 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അരപ്പ് റെഡിയായിട്ടുണ്ട്. ഇനി നമ്മുടെ മാങ്ങയും തക്കാളിയൊക്കെ ഒന്ന് വെന്തോ നോക്കാം. അപ്പോൾ നമ്മുടെ മാങ്ങയും തക്കാളിയും എല്ലാം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ആ കൊഞ്ചും ആ വെള്ളത്തിൽ തന്നെ കിടന്നൊന്ന് വെന്തിട്ടുണ്ട്. പുളിയൊക്കെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് നമുക്ക് ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചൊന്ന് വേവിക്കാം. ആ അരപ്പൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. അതുവരെ നമുക്കൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ അരപ്പൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട്. തക്കാളിയും മാങ്ങയും കൊഞ്ചും എല്ലാം വെന്ത് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് കറക്റ്റ് ആണോ എന്ന് നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയോട് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട്. നല്ല തേങ്ങ അരച്ച് മാങ്ങക്കെട്ട നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടെ കമൻറ്റും ചെയ്യണം, ഷെയറും ചെയ്യണം. അപ്പോൾ ഇന്ന് നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. കൂടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസായി വരും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.